വെൽക്കം നമുക്കിന്ന് ജാവാ സ്ക്രിപ്റ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി പഠിക്കാം ഓക്കെ എന്താണ് ജേസ് കണ്ടീഷൻസ് ജേസിൽ മാത്രമല്ല എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കണ്ടീഷൻ ഉണ്ട് നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യാനാണ് സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ഒരു കാര്യം ചെക്ക് ചെയ്യുമ്പോൾ അത് ശരിയാണെങ്കിൽ ആ ഒരു ഒരു ലൈൻ ഓഫ് കോഡ് നമ്മൾ എഴുതുന്ന ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ലൈൻ ഓഫ് കോഡ് വർക്ക് ചെയ്യണം പിന്നെ ആ ഒരു കാര്യം തെറ്റാണെങ്കിൽ അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കോഡുകൾ വർക്ക് ചെയ്യണം ഓക്കെ ഈ കോഡുകൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ വ്യവസ്ഥകൾ നമ്മൾ വ്യവസ്ഥകൾ വെച്ചാണ് ചെക്ക് ചെയ്യണത് കണ്ടീഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസ്ഥയാണല്ലോ എടാ ഞാനൊരു കണ്ടീഷൻ പറയാം എനിക്കൊരു കണ്ടീഷനുണ്ടെന്നൊക്കെ പറയണം അത് നമ്മുടെ ഒരു വ്യവസ്ഥയാണ് നമ്മൾ വെക്കുന്ന വ്യവസ്ഥയാണ് അതുപോലെ തന്നെ ജെഎസിലെ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യാനാണ് ഈ കണ്ടീഷനർ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളൊരു വ്യവസ്ഥകളെ വെച്ച് ഒരു കാര്യം വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു കാര്യം വർക്ക് ചെയ്യുക ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ നടക്കുന്നത് അത് വർക്ക് ചെയ്യുക എന്നുള്ള ഇതാണ് ട്രൂ ഓർ ഫോൾസ് കണ്ടിട്ട് കേട്ടിട്ടില്ലേ ബുളി ആൻഡ് വാല്യൂസിൻ്റെ അത് പറയണ പോലെ തന്നെ അതുപോലെ തന്നെയാണ് ഓക്കെ അവിടെ ഇപ്പം നമുക്ക് കണ്ടീഷൻ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എഴുതുന്നത് ഇഫ് എന്നാണ് എഴുതുന്നത് ഈ ഇഫ് എന്നുള്ള സംഭവം ഇങ്ങനെ ഒരിക്കലും ഇഫ് ഇങ്ങനെ എഴുതാൻ പാടില്ല ഓക്കെ ചെറിയശ്ശേരി എന്ന് എഴുതണം ചെറിയശ്ശേരി ഇഫ്ന്നെഴുതിയിട്ട് ഷിഫ്റ്റിനൊക്കെ പിടിച്ച് നമ്മൾ രണ്ട് ഈ ബ്രാക്കറ്റ് തുറന്നു ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്താണ് നമ്മൾ കണ്ടീഷൻ എഴുതുന്നത് ഓക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണോ ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യമാണ് എഴുതുന്നത് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യം ശരിയാണെങ്കിൽ ഈ ഒരു ബ്രേസ് ഉണ്ടല്ലോ ഈ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു ബ്രേസിലിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ലൈൻ ബൈ ലൈനുമായിട്ട് നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം അങ്ങനെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പം നമുക്കൊരു ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ ടെന്ന് ഞാനൊരു കണ്ടീഷൻ എഴുതുക ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടീഷൻ എഴുതാം ഓക്കെ അപ്പോൾ ടെണ്ണ് വലുതാണ് അഞ്ച് ഓക്കെ ഇത് വലുതാണെന്നുള്ളതാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഈ സംഭവം ഈ ഏത് സംഖ്യയുടെ നേരെയാണ് ഇതിങ്ങനെ തുറന്ന് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആയിരിക്കുന്നത് അപ്പോൾ അത് വലുതാണെന്നാണ് ചെക്ക് ചെയ്യണത് ഓക്കെ ടെന്ന് വലുതാണിത് അപ്പോൾ ഇത് വലുതാണെങ്കിൽ ഇതിൻ്റെ അടിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണം ഓക്കെ അപ്പം നമുക്കിതിൻ്റെ അടിയിൽ കൺസോൾ ഡോട്ട് ലോഗ് എഴുതാം കൺസോളിൽ നമുക്ക് പ്രിൻറ് ചെയ്ത് കാണണം അല്ലേ കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ഞാൻ ഞാൻ ബിഗ് എന്ന് എഴുതുകയാണ് ഓക്കെ വലുത് എന്ന് നമുക്ക് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം ഓക്കെ ഞാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഗു ക്രോമിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇൻസ്പെക്റ്റിൽ പോയി കഴിയുമ്പോൾ കൺസോളിൽ ബിഗ് എന്ന് കാണാൻ പറ്റും ഓക്കെ ബിഗ് എന്ന് കാണാൻ കാണുന്നതിന് കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതി ഈ കണ്ടീഷൻ ഇപ്പോൾ ശരിയായതുകൊണ്ടാണ് ഇതാണ് എൻ്റെ കണ്ടീഷൻ ഓക്കെ ഇതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ കണ്ടീഷൻ എഴുതുന്നത് ഇതി കണ്ടീഷൻ എഴുതാൻ നിങ്ങൾ ഇഫ് എന്നും പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇവിടിൻ്റെ ഇതിൻ്റെ അകത്ത് മാറ്റി കൊടുക്കുവാണ് ഓക്കെ ഞാനിവിടെ പത്ത് ചെറുതാണ് അഞ്ച് ഇപ്പം പത്ത് ചെറുതാണ് അഞ്ച് എന്ന് പറയുമ്പം ഇത് ബൂളിയൻ വാല്യൂ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ അതായത് ബൂളിയൻ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ഓക്കെ അതിൻ്റെ അത് പ്രകാരം നോക്കുവാണെങ്കിൽ ഈ ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു വ്യവസ്ഥ തെറ്റാണ് ഈ കണ്ടീഷൻ തെറ്റാണ് ഈ കണ്ടീഷൻ തെറ്റാവുമ്പോൾ ഈ ഒരു സെറ്റ് ആൻഡ് കോഡ് വർക്ക് ചെയ്യില്ല ഒരിക്കലും ഓക്കെ നമുക്ക് പോയി നോക്കാം ഓക്കെ മാഞ്ഞു പോയി വർക്ക് ചെയ്യുന്നില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തെറ്റാണെങ്കിൽ നെക്സ്റ്റ് എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത് ഈ കണ്ടീഷൻ ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ ശരി അല്ലെങ്കിൽ സംഭവിക്കേണ്ട കാര്യമാണ് എൽസിലെഴുതേണ്ടത് ഈ എൽസിലെഴുതിയിട്ട് രണ്ട് കേളി ബ്രൈസ് ഓപ്പൺ ചെയ്യണം ഓക്കെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം ഇതിൻ്റെ അകത്ത് എൽസ് എന്നുള്ളതിന് ഒരിക്കലും കണ്ടീഷൻ ഇല്ല ഇങ്ങനെ ഒരു ഇതിൻ്റെ ഇഫ് എന്ന് പറഞ്ഞതിന് കണ്ടീഷനുണ്ട് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എഴുതുന്ന ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ ഒരു കണ്ടീഷനുണ്ട് ഇഫിന് പക്ഷെ ഓക്കെ എൽസിന് ആ ഇല്ല കാരണം എന്താന്ന് പറഞ്ഞാൽ തെറ്റാണെങ്കിൽ സംഭവിക്കേണ്ട കാര്യമാണ് അവിടെ നമുക്ക് കണ്ടീഷൻ എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എൽസിന് ഒരിക്കലും കണ്ടീഷൻ വരുന്നില്ല എൽസിൻ്റെ അകത്ത് നിങ്ങൾ എന്താണ് എഴുതേണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഇതിപ്പം തെറ്റാണെങ്കിൽ എന്ത് നടക്കണം എന്നുള്ളതാണ് എൽസിൽ എഴുതേണ്ടത് ഓക്കെ ഞാനിവിടെ എന്ന് എഴുതി ഇത് തെറ്റാണെങ്കിൽ ഇത് സ്മോളാണല്ലോ ഈ പറഞ്ഞ സംഭവം സ്മോളാണ് ഓക്കെ അപ്പം ഇത് എഴുതി കഴിയുമ്പോൾ സ്മോൾ സ്മോളെന്നുള്ളത് ആൻസർ വരും ഓക്കെ ഇപ്പം ഇഫ് എൽസ് എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഓക്കെ ഇനി ഇതൊന്നുമല്ല ഈ രണ്ട് ക ഇതല്ല നമുക്ക് പിന്നീട് ഒരു കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യണം അതായത് ഇഫ് എൽസ് മാത്രമല്ല നമുക്ക് കുറേ കണ്ടീഷനുകൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യും അപ്പം നമ്മൾ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ഇഫിൻ്റെ താഴെയായിട്ട് നമ്മൾ എഴുതേണ്ടതാണ് എൽസ് ഇഫ് എന്ന് പറഞ്ഞ് ഇത് ഈ എൽ സിഫിന് കണ്ടീഷനുണ്ട് കാരണം എൽസിഫിൻ്റെ അകത്ത് മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൽ സിഫ് യൂസ് ചെയ്യുന്നത് അതായത് ഇഫ് ഇഫ് മാത്രമല്ല നമുക്ക് വേറൊരു കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൽ സിഫ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എൽ സിഫ് യൂസ് ചെയ്യാനായിട്ട് ഞാനിവിടെ നമുക്ക് എന്താ പറയുക ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ടെൻ ലസ് താൻ അഞ്ചിൽ നിന്ന് കൊടുത്തു ഓക്കെ ഇവിടെ ഞാൻ സ്മോൾ സ്മോളൊന്നും കൊടുത്തു ഞാൻ എൽ അകത്ത് എന്താ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണമെങ്കിൽ വേരിയബിളിലേക്ക് എഴുതാം ഓക്കെ ഞാൻ വേരിയബിളിലേക്ക് എഴുതാനാണ് പോകുന്നത് വേരിയബിളിലേക്ക് എഴുതി നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ ഇനി എൽ സിഫിൻ്റെ എക്സാമ്പിൾ അതായത് നമുക്ക് മറ്റൊരു കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യണം അങ്ങനെ ഒരു കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വേരിയബിളിലേക്ക് ആക്കിയിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിന് ഞാൻ ലെറ്റ് എന്ന് എഴുതി ലെറ്റ് എന്ന് എഴുതി വേരിയബിളിൻ്റെ നെയിം നമ്മൾ വണ്ണെന്ന് കൊടുത്തു നമ്മൾ വണ് കൊടുത്താട്ട് ഞാൻ നം വണ്ണിൻ്റെ വാല്യൂ പത്തുനിന്ന് എഴുതി ഓക്കെ ഞാൻ രണ്ടാമത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ലെറ്റ് നമ്മ ടുന്ന് എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ ഞാൻ എന്ത് കൊടുക്കണം ഞാൻ അഞ്ചിൽ നിന്ന് കൊടുത്തു ഓക്കെ നേരത്തെ കണ്ടത് തന്നെ അഞ്ചിൽ കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ ഇഫ് കണ്ടീഷൻ എഴുതുകയാണ് ഇഫ് ഇഫ് നം വൺ വലുതാണ് നം ടു നം വൺ നം ടുവിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ പറയണത് കാര്യങ്ങൾ ഇവിടെ നടക്കണം അതായത് കണ്ടീഷനല്ലേ ഇപ്പം കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഇത് ട്രൂ ആണെങ്കിൽ ഈ കോ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന സർട്ടൻ കോഡ് വർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ബിഗ് എന്ന് എഴുതാം അപ്പോൾ വലുതാണ് ട്രൂ ആണ് ഓക്കെ ഇനി നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള എൽസ് എന്ന് എഴുതുന്നതാണ് എൽസ് എന്ന് എഴുതി ഇപ്പം നമ്മൾ നേരത്തെ കണ്ടല്ലോ എൽസിൻ്റെ അകത്ത് ഇത് കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഈ പറഞ്ഞ കോഡ് വർക്ക് ചെയ്യണം എൽസിൽ എഴുതുന്ന കോഡ് വർക്ക് ചെയ്യണം ഓക്കെ എൽസിൽ നമുക്ക് സ്മോൾ എന്ന് എഴുതാം സ്മോള് ഇപ്പം എന്ത് നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ലൈവ് സർവറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആണ് കാരണം പത്ത് വലുതാണ് അഞ്ച് പത്തഞ്ച് വലുതാണ് അഞ്ച് ഞാനിവിടെ മാറ്റി കൊടുക്കുവാണ് ഞാൻ ഇവിടെ ഒരു പതിനഞ്ച് ഇട്ട് കൊടുത്തു ഓക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് തെറ്റിപ്പോവും കാരണം പത്ത് വലുതല്ല പതിനഞ്ചാണ് വലിയ സംഖ്യ അപ്പം നം ടു ആണ് വലിയ സംഖ്യ അപ്പം ഈ കണ്ടീഷൻ തെറ്റായില്ലേ ഈ കണ്ടീഷൻ തെറ്റായി കഴിയുമ്പം ഈ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് ഈ ബ്ലോക്കിൽ എഴുതിയിരിക്കുന്ന കോഡ് വർക്ക് ചെയ്യില്ല ഈ കേളി പ്രൈസിലെ ഈ കേളി ബ്രേ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്ന കോഡുകളൊന്നും വർക്ക് ചെയ്യില്ല താഴെ വന്ന് എൽസ് ഈ കണ്ടീഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നടക്കാനുള്ള കോഡ് വർക്ക് ചെയ്യും ഓക്കെ ഇനി നമുക്ക് വേറൊരു കാര്യം ചെക്ക് ചെയ്യണം നമുക്ക് രണ്ട് മൂന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഓക്കെ അതാണ് ഞാൻ നോക്കുന്നത് രണ്ട് മൂന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ എഴുതുന്നതാണ് എൽ സിഫ് എൽ സിഫിന് കണ്ടീഷനുണ്ട് എൽസിന് പക്ഷേ കണ്ടീഷനില്ല എൽ സിഫിന് ഇതുപോലെ കണ്ടീഷൻ ഇതുപോലെ നമ്മൾ കണ്ടീഷൻ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടീഷനാണ് എൽ സിഫിൻ്റെ എഴുതാൻ പോകുന്നത് ഞാൻ എൽ സിഫ് എന്ന് കൊടുക്കുകയാണ് എൽസ് എഫ് ദെൻ നമുക്ക് എന്താണോ ചെക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നം വൺ നം വണ്ണ് ഈക്വൽ ഈക്വൽ നം ടു ആണോ എന്ന് കേൾക്കും അതായത് നം വണ് നം ടു തുല്യമാകുമ്പോൾ നടക്കേണ്ട കാര്യങ്ങളാണ് നമുക്കിവിടെ എഴുതേണ്ടത് ഒരു കോഡിൻ്റെ അകത്ത് ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെക്ക് ചെയ്യാം കേട്ടോ നമ്മൾ എന്താ സാധാരണ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു വ്യവസ്ഥ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു വ്യവസ്ഥ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നുള്ള സെറ്റപ്പാണ് വേണമെങ്കിൽ ഇത് നടക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണെങ്കിൽ ഈ ക ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കോഡുകൾ വർക്ക് ചെയ്യണം തെറ്റാണെങ്കിൽ കോഡുകൾ വർക്ക് ചെയ്യണം മറ്റൊരു കണ്ടീഷൻ എഴുതണമെങ്കിൽ മറ്റൊരു വ്യവസ്ഥ എഴുതണമെങ്കിൽ എഴുതാം അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ആ കോഡ് വർക്ക് ചെയ്യിപ്പിക്കാം അങ്ങനെയാണിത് ഓക്കെ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ എന്താ എഴുതേണ്ടത് നമുക്ക് സെയിം എന്ന് എഴുതാം കാരണം സെയിം വാല്യൂ അല്ലേ ഓക്കെ ഇപ്പം ഞാനിവിടെ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ബിഗ് കാണാൻ പറ്റും കാരണം ഇത് ബിഗാണ് അപ്പം ഞാനിത് പത്തും പത്തും എഴുതി ഇത് സെയിം ആയി രണ്ട് ഞാം വണ്ണിലെ വാല്യൂവും സെയിമാണ് ഞാം ടുവിലെ വാല്യൂവും സെയിമാണ് ഓക്കെ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളതെന്ന് കണ്ടോ സെയിം എന്നുള്ള ആൻസർ എനിക്ക് കിട്ടും പക്ഷേ ഒരിക്കലും നിങ്ങൾ ഞാൻ ജാവാസ്ക്രിപ്റ്റിൽ ഒരു കുഴപ്പം നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാനിവിടെ ഇത് ഞാൻ സ്ട്രിങ് ആക്കി കൊടുത്തുനിന്നിരിക്കട്ടെ എനിക്ക് സെയിം എന്നുള്ള ആൻസർ കിട്ടും അപ്പം ഈ കോഡിൽ എറർ വന്നില്ല ബഗ്സ് വന്നു അപ്പോൾ അതങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ത്രിബിൾ ഒയ്ക്കൽ കൊടുക്കണം ത്രിബിൾ ഒക്കല് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്മോൾ സ്മോളാവും കണ്ടീഷൻ ഈ കണ്ടീഷൻ തെറ്റായിപ്പോയി താഴത്തെ ഈ എൽസ് വർക്ക് ചെയ്തു എൽസിൽ എഴുതിയിരിക്കുന്ന ബ്ലോക്കിൽ എഴുതിയിരിക്കുന്ന അത് കോഡ് വർക്ക് ചെയ്തു പിന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരിക്കലും ഇതിൻ്റെ താഴെ നിങ്ങളിപ്പോൾ വേറൊരു ലോഗ് ലോകെഴുതിയെന്ന് വിചാരിച്ചു ഒരു കുഴപ്പം ഉണ്ടാകില്ല കേട്ടോ കാരണം ഇതിൻ്റെ അകത്ത് ഇതല്ല ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ മേലേം പുറത്തും നിങ്ങൾ എഴുതുന്ന കോഡുകളെല്ലാം നോർമലി വർക്ക് ചെയ്യണ പോലെ ഹലോ നോർമലി വലി വർക്ക് പോലെ തന്നെ വർക്ക് ചെയ്യും കണ്ടോ ഹലോ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ മേളിൽ നിങ്ങൾ എഴുതിയാലും നോർമലായിട്ട് എങ്ങനെയാണോ കോഡ് വർക്ക് ചെയ്യണോ അതുപോലെ തന്നെ വർക്ക് ചെയ്യും ഇവിടെ നിങ്ങൾ കൊണ്ട് എഴുതിയാലും ഇത് വർക്ക് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല കണ്ടോ ഹലോ വർക്ക് ചെയ്തോളും നിങ്ങളുടെ ഈ ഒരു ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് ഈ ബ്ലോക്കിൽ എഴുതിയിരിക്കുന്ന കോഡുകൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഞാൻ സ്കോപ്പുകളെ പറ്റി പിന്നീടുള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരാം ഈ എഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന കോഡുകൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഓക്കെ ഇതിൻ്റെ മേൽ എന്ത് ഒ എന്ത് എഴുതിയാലും ഈ പ്രോഗ്രാമിനെ ബാധിക്കുന്നില്ല ഇതിൻ്റെ താഴെ എന്ത് എഴുതിയാലും ഈ പ്രോഗ്രാമിനെ ബാധിക്കുന്നില്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ എന്ത് വ്യവസ്ഥയാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട ആ വ്യവസ്ഥ മാത്രം നിങ്ങൾ എഴുതുക ചെക്ക് ചെയ്യാനുള്ള കാര്യം മാത്രം ഓക്കെ ഞാനിവിടെ വന്നിട്ട് ഒരു വേരിയബിളും കൂടി ക്രിയേറ്റ് ചെയ്യാം ലെറ്റ് നെയിം അസൈൻ അല്ല നമുക്ക് മണിയൊക്കെ ചെയ്യാം ലെറ്റ് ബാങ്ക് ഓക്കെ ബാങ്കിൽ പൈസ ഉണ്ടായി ബാങ്ക് അസൈൻ ട്രൂ ഞാൻ കൊടുക്കുവാണ് ട്രൂ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് വർക്ക് ചെയ്യണം ബാങ്കിൽ പൈസ ഉണ്ട് ഇതൊരു ബൂളിയൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഇഫ് ഇഫ് ബാങ്ക് ഓക്കെ ബാങ്ക് ട്രൂ ട്രൂ ആണെങ്കിൽ ഓക്കെ ട്രൂ ആണെങ്കിൽ ത്രിബിൾക്കൽ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന കോഡ് അലേർട്ട് നമ്മൾ നമുക്ക് അലേർട്ടി കൊടുക്കാം അല്ലേ നമുക്ക് കൺസോളിൽ കാണണ്ട നമുക്ക് അലേർട്ടി കൊടുക്കാം ഞാൻ അലേർട്ട് വന്നിട്ട് ഞാൻ ആക്സസ് എന്ന് കൊടുക്കും ഓക്കെ ഒരു മിനിറ്റ് കണ്ടോ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ആ കോഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ എഴുതിയിരിക്കുന്ന കോഡ് ഓക്കെ ബാങ്കിൽ പൈസ ഇല്ലെങ്കിൽ എൽസ് ബാങ്കിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കണം അലേർട്ട് നമുക്ക് കൊടുക്കാം അലേർട്ട് ബാങ്കിൽ പൈസ ഇല്ല എന്ത് സംഭവിക്കണം അലേർട്ട് ബാങ്കിൽ പൈസ ഇല്ലെങ്കിൽ ഫുൾ ഓക്കെ ഞാൻ ബാങ്കിലെ ഈ പൈസ എന്നുള്ളത് ഞാൻ മാറ്റി കൊടുക്കുവാണെങ്കിൽ ഞാൻ ഫോൾസ് ആക്കി കൊടുക്കുക കേട്ടോ ബാങ്കിലിപ്പോൾ നമുക്ക് പൈസ ഇല്ല എന്ത് വർക്ക് ചെയ്യും ഇത് മറ്റേ ഒന്ന് റീഫ്രഷ് ചെയ്യാം ഫുൾ ബാങ്കിൽ പൈസ ഇല്ല ബാങ്കിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് വർക്ക് ചെയ്യില്ല ഓക്കെ ഇങ്ങനെയാണ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത് ഇത് സ്റ്റേറ്റ്മെൻറ്റാണ് ഇതൊരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത് ഒരു വ്യവസ്ഥയാണ് ചെക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഇഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എഴുതിയിരിക്കുന്ന കോഡുകളെല്ലാം വർക്ക് ചെയ്യണം ആ കാര്യം മറിച്ച് തെറ്റാണെങ്കിൽ എൽസ് എന്ന് എഴുതിയോടത്ത് തെറ്റെന്ന് എൽസ് എന്നുള്ളിടത്തുള്ള കോഡുകൾ വർക്ക് ചെയ്യണം നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടിയും ചെക്ക് ചെയ്യണമെങ്കിൽ അത് ഇഫ് എൽസ് രണ്ടും കൂടിയും എഴുതുന്ന ഒരു സംഭവമാണ് എൽ എന്ന് പറയും എൽ സിഫെന്നുള്ളതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കോഡുകൾ വർക്ക് ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഫൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഇവിടെ ബേസിക്ക് പറഞ്ഞു പോയെന്നുള്ളൂ ഇത് വെച്ച് നമ്മൾ പ്രോഗ്രാംസുകൾ നമുക്കിന്ന് ചെയ്യാനുണ്ട് ഓക്കെ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്